പാർട്ടിയിലെ കരുത്തുറ്റ കണ്ണൂർ നേതൃത്വത്തിലെ പ്രമുഖൻ. ബന്ധുനിയമന വിവാദം വീഴ്ത്തും വരെ പിണറായി സർക്കാരിലെ രണ്ടാമൻ. ഇ പി ജയരാജൻ തിരിച്ചുവരവ് നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. പിണറായി സർക്കാർ രണ്ടാം വർഷം മുഖമെനുക്കാൻ തീരുമാനിച്ചാൽ ഒരവസരത്തിനു കൂടി ചിലപ്പോൾ വഴി തെളിഞ്ഞേക്കാം. എന്നാൽ ആ വഴിയടയ്ക്കുന്ന വിവരങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ഇതാണ് പാർട്ടിയുടെ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രം പേറുന്ന മൊറാഴയിലെ ഉടുപ്പക്കുന്ന്. ഇവിടം ഇടിച്ചു നിരത്തി റിസോർട്ട് നിർമ്മിക്കാൻ ഇ പിയുടെ മകന് ഒരു ചെറുത്തുനിൽപ്പും നേരിടേണ്ടി വന്നില്ല. ജയരാജന്റെ മകൻ പുതുശ്ശേരി കോറോത്ത് ജയ്സനെ മുൻനിർത്തി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ആയുർവേദ ടൂറിസത്തിന്റെ പേരിൽ മൊറാഴയിൽ നടക്കുന്നത്. 25 ലക്ഷത്തിന്റെ മുതൽമുടക്കാണ് ജയ്സിന് റിസോർട്ട് നിർമ്മാണ കമ്പനിയിലുള്ളത്. മറ്റൊരാൾ സി പി എമ്മിന്റെ അടുപ്പക്കാരനായ വ്യവസായി കളത്തിൽപ്പാറയിൽ രമേഷ് കുമാർ. കണ്ണൂരിലെ പ്രമുഖ വ്യവസായികളായ കാതരി ഗ്രൂപ്പും നിലവിൽ കമ്പനി ഡയറക്ടർ ബോർഡിലുണ്ട്. പദ്ധതി വരും മുമ്പ് തന്നെ കാതരി ഗ്രൂപ്പിനെ സംരക്ഷിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. പാപ്പിനശ്ശേരി തുരുത്തി ആദിവാസി കോളനിയിലൂടെയുള്ള ദേശീയപാത അലൈൻമെന്റ് മാറ്റിയാണ് കാതരി ഗ്രൂപ്പിനെ സഹായിച്ചതെന്നാണ് ഇരകളുടെ ആക്ഷേപം. ഇ പിയുടെ മകൻ ചെയർമാനായും രമേഷ് കുമാർ മാനേജിംഗ് ഡയറക്ടറുമായി രൂപം കൊണ്ട കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിലാണ് റിസോർട്ട് നിർമ്മാണം. കുന്നിടിച്ചുള്ള നിർമ്മാണത്തിലുള്ള പാരിസ്ഥിതിക ആഘാതം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇതിനോടകം കലക്ടർക്ക് പരാതി നൽകിയിരുന്നു. പാരിസ്ഥിതിക ആഘാതം പരിശോധിക്കാൻ ജിയോളജി വകുപ്പിനോട് കലക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. 2016ലായിരുന്നു 10 ഏക്കർ കുന്നിടിച്ച് റിസോർട്ട് നിർമ്മിക്കാൻ ആന്തൂർ നഗരസഭ അനുമതി നൽകിയത്. സി പി എം നേതാവിന്റെ മകന്റെ ടൂറിസം വ്യവസായ പദ്ധതിയെക്കുറിച്ച് പാർട്ടി നേതാക്കളാരും അറിഞ്ഞില്ലെന്ന് കരുതാനും വയ്യ. മക്കൾ വിവാദത്തിൽ കോടിയേരിക്കേറ്റ ക്ഷീണം മാറുന്നതിനു മുൻപെയാണ് മറ്റൊരു സി പി എം നേതാവിന്റെ മകനെതിരെ ആരോപണം ഉയരുന്നത്. പാർട്ടി വളർന്ന കുന്നുകൾ ഇനി എത്ര കാലമുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രതീഷിനൊപ്പം അരുൺ പി ഗോപി, മാതൃഭൂമി ന്യൂസ്.